വെൽക്കം ടു വത്സലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു പൊക്കവടയാണ്. പൊക്കവട നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന മാതിരി ഉണ്ടാവും, പക്ഷെ വളരെ ക്രിസ്പിയും വളരെ ടേസ്റ്റിയുമായിരിക്കും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. നമ്മൾ ഏത് കപ്പിലാണ് അരിപ്പൊടി എടുക്കുന്നത് അതേ കപ്പിലാണ് പൊട്ടുകടല പൊടി എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ കപ്പിൽ 3 കപ്പ് അരിപ്പൊടി എടുത്തതിന് 1 കപ്പ് പൊട്ടുകടല. പൊട്ടുകടല മിക്സിയിൽ പൊടിച്ചെടുത്തതാണത്. പിന്നെ 1 ടേബിൾ സ്പൂണുള്ള ഒരു 25 ഗ്രാംസ് ബട്ടറ്, 1 ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന്. അത് ചിലവർക്ക് കായത്തിൻ്റെ മണം ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ അവർ ഇടണ്ട, അല്ലെങ്കിൽ കുറച്ച് കായപ്പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് മാവ് കുഴച്ച് കൊടുക്കാം. ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് വെള്ളം ആവാനും പാടില്ല. അപ്പോൾ അതിൽ അരിപ്പൊടി, ഈ പൊട്ടുകടലപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി, വെണ്ണ. വെള്ള കറുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് കറുത്ത, ഇതിപ്പോൾ കറുത്തത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വെളുത്തത് ചേർത്തത്. കുറച്ച് കായപ്പൊടി, കായത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. കുറച്ച് ഉപ്പും ചേർത്തി ആദ്യം ഈ വെണ്ണ മുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം വെള്ളം വെച്ച് കൊടുക്കും. ഇതിൽ 1 സ്പൂൺ ഈ ബട്ടർ ചേർത്ത് കൊടുക്കണമുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വരും. പ്രാവശ്യം വെള്ളം ഒഴിച്ച് കടലമാവിനെ കൊണ്ട് പൊക്കവട ഉണ്ടാക്കാം, അത് വേറെ റെസിപ്പി ആയിട്ട് വരും. മാവ് കുഴച്ച് ഏകദേശം കുഴച്ച് കഴിഞ്ഞു. പച്ചരിപ്പൊടിയാണിത്, ഇത് പൊടിച്ച പൊടി എടുക്കുക. ഞാനിത് മാളിന്ന് വാങ്ങിയ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ആ പിഴിയണ അച്ചിലിടുമ്പോൾ മാവ് ഇങ്ങനെയാണ് വേണ്ടത്. ഒരുപാട് ലൂസാവാൻ പാടില്ല. അപ്പം പിന്നെ പൊട്ടുകടല കറക്റ്റ് മെഷർമെൻറ്റിൽ ചേർക്കണം, കാരണം അധികം കടലപ്പൊടി ചേർത്താൽ കുറച്ച് എണ്ണ കുടിക്കും. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി മാവിൻ്റെ. അപ്പം നമുക്കിനി അതൊന്ന് എണ്ണയിൽ പിഴിഞ്ഞ് തുടങ്ങാം. കടലമാവ് കൊണ്ടും ഉണ്ടാക്കാം പക്കോട, പക്ഷേ ഇതിപ്പോൾ ഞാൻ പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത്. പൊട്ടുകടല മിക്സിയിൽ ഒന്ന് പൊടിച്ചാൽ മതി, പൊടിച്ച് ചലിച്ചെടുത്താൽ മതി. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. ഇതിലാണ് പിഴിഞ്ഞ് കൊടുക്കാൻ പോണത്. ഇതിലേക്ക് മാവിട്ട് ഇതിങ്ങനെ തിരിച്ചാൽ മതി, ഇങ്ങനെ വെച്ച് തിരിച്ചാൽ മതി. ഇതിങ്ങനെ ടൈറ്റാക്കി കൊടുക്കാം. നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം. അടുത്ത ട്രിപ്പും പിഴിഞ്ഞു കൊടുക്കാം. ഇതിൽ 4 ഹോളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് വരുന്നത്. സാധാരണ 2 ഹോളാണെങ്കിൽ നമ്മൾ മുറുക്ക് ചുറ്റണ മാതിരി ഇങ്ങനെ വട്ടത്തിലാക്കുക, എന്നിട്ട് ഉടച്ചെടുക്കുക. ഇതിപ്പോൾ പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല പൊക്കവട.
ഈ നാല് ഹോളുള്ളത് കൊണ്ട്. ശബ്ദം വരുമ്പോൾ പൊക്കവട ഉണ്ടാക്കി കഴിഞ്ഞു ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പൊക്കവട ഉണ്ടാക്കി കഴിഞ്ഞു വളരെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ തൊടുമ്പോഴേക്കും പൊട്ടി വരേണ്ടത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.